സംബന്ധിച്ച് തയ്യാറാക്കിയ വെക്കേഷൻ അസൈൻമെന്റ് ആണ് ഇവിടെ വായിക്കാൻ പോകുന്നത് ശുചിത്വത്തിന് വളരെ അധികം പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം

നിങ്ങൾ ആരെങ്കിലും ഉറക്കിൽ നിന്നുണരുമ്പോൾ രണ്ട് കൈകളും മൂന്ന് പ്രാവശ്യം കഴുകാതെ പാത്രത്തിൽ കൈമുക്കരുത് കാരണം അവന്റെ കൈ എവിടെയാണ് രാപ്പാർത്തിരുന്നതെന്ന് അവൻ അറിയില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും രണ്ട് കൈകൾ കഴുകൽ മുസ്തഹബാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് നിസ്കാരത്തിന് ഷർത്തുകളും ഫും സുന്നത്തുകളും ഉണ്ട് അശ്വതി അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകൽ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് അശുദ്ധി വിധമാണ് ചെറിയ അശുദ്ധി വലിയ അശുദ്ധി ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് പറയുന്നു സുന്നത്തുകളും പൂർണ്ണമായെങ്കിലേ ശരിയാവുകയുള്ളൂ ഷർത്തുകൾ വെള്ളം തൊഹൂറായിരിക്കുക അവയവങ്ങളിൽ വെള്ളം ഒഴുക്കുക ചായം പോലെയുള്ള വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്നവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക വെള്ളം ചേരുന്നതിനെ തടയുന്ന ടാർ പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക മൂത്രവാർച്ചക്കാരെ പോലെയുള്ളവരാണ് നിത്യ അശുദ്ധിക്കാർ വെള്ളത്തിന്റെ ഇനങ്ങൾ തൊഹൂർ സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമാണ് തൊഹൂറായ വെള്ളം ഉദാഹരണം കടൽ വെള്ളം കിണറ്റിലെ വെള്ളം കുളങ്ങളിലെ വെള്ളം തോഹിർ സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിവില്ലാത്തതുമാണ് തോഹിറായ വെള്ളം ഉദാഹരണം കഞ്ഞിവെള്ളം പനിനീർ നജസ് സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിവില്ലാത്തതുമാണ് നജസ് വെള്ളം വുലുവിൻ്റെ ഫറലുകൾ നീയത്ത് നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുലൂ എന്ന ഫർലിനെ ഞാൻ വീട്ടിൽ കരുതലാണ് നീയത്ത് മുഖം കഴുകാൻ ആരംഭിക്കുമ്പോഴാണ് നീയത്ത് ചെയ്യേണ്ടത് മുഖം കഴുകുക നെറ്റിയുടെ മേൽഭാഗം മുതൽ താടിയിലിന്റെ താഴ്ഭാഗം വരെയാണ് മുഖത്തിൻറെ നീളം ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് വീതി കൈ രണ്ടും കൂടി കഴുകുക തല മുഴുവൻ തടവുക തലയിൽ നിന്ന് അല്പം തടവിയാലും മതിയാകും തല മൂർധാവ് വരെ എങ്കിലും തടവണം എന്നീ അഭിപ്രായങ്ങളും ഉണ്ട് തല മുഴുവൻ തടരവാലാണ് കൂടുതൽ സൂക്ഷ്മത കാൽ രണ്ടും നെരിയാണിയോട് കൂടി കഴുകുക തെർത്തീപ് പാലിക്കുക അഥവാ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക നെയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുധവ് ലഭിക്കുന്നതാണ് എന്നാൽ തലയിലൂടെ വെള്ളം ഒഴിച്ചാൽ വുതവ് ലഭിക്കില്ല വിശുദ്ധ ഖുർആൻ വചനം ും സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ രണ്ട് കൈകളും കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നിര്യാണി വരെ രണ്ട് കാലുകൾ കഴുകുകയും ചെയ്യുക ഹദീസുകൾ ഇതാ റജുലു കമാ ഉമിറ ഇസ്മു മിൻ വ വ വെഹബൽ ഇസ്മുഹിഹി തൊബരാനി കൽപ്പിക്കപ്പെട്ട പോലെ ഒരാൾ ഉളവ് ചെയ്താൽ അവൻ്റെ കേൾവിയിലും കാഴ്ചയിലും രണ്ട് കൈകളിലും രണ്ട് കാലുകളിലുമുള്ള പാപങ്ങൾ പൊറുക്കുന്നതാണ് ഇതാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു അവിൽ മുക്മിനു ഫാസല വജഹു ഖരജ മിൻ വജി കുല്ലു ഹത്തി അതിൻ നി മാൽ മായി ഔ മാ മാഹി فإذا فإذا يديه يديه خرج من كل 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 كان يداه الماء الماء رجليه خرجت رجلاه حتى نقيا من الذنوب صحيح مسلم ഒരു മുസ്ലിം അവന്റെ മുഖം കഴുകുമ്പോൾ അവന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള പാപങ്ങളെല്ലാം ആ വെള്ളം കൊണ്ടോ അവസാനത്തെ ഒരു തുള്ളി വെള്ളം കൊണ്ടോ ഇല്ലാതാകുന്നു അവൻ അവൻ്റെ കൈകൾ കഴുകുമ്പോൾ ആ കൈകൾ കൊണ്ട് അവൻ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ആ വെള്ളം കൊണ്ടോ അവസാനത്തെ ഒരു തുള്ളി വെള്ളം കൊണ്ടോ ഇല്ലാതാകുന്നു അവൻ അവൻ്റെ കാലുകൾ കഴുകുമ്പോൾ ആ കാലുകൾ കൊണ്ട് അവൻ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ആ വെള്ളം കൊണ്ടോ അവസാനത്തെ ഒരു തുള്ളി വെള്ളം കൊണ്ടോ ഇല്ലാതാകുന്നു ഇങ്ങനെ അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധമാകുന്നു അതഹുറു ഷതുറൽ ഈമാൻ സൊഹീ മുസ്ലിം ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് വു ഇൻ്റെ സുന്നത്തുകൾ ബുലുവു ചെയ്യുമ്പോൾ കിബിലയ്ക്ക് മുന്നിടുക ബുലുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോടെ ബിസ്മി ചൊല്ലുക രണ്ട് ഷഹാദത്ത് ഷഹാദത്തുകളിമയും അലഹമില്ലാഹില്ല ജാലൽ മാഹ തൊഹൂറ എന്നും ചൊല്ലുക മിസ്വാക്ക് അഥവാ ദന്തശുദ്ധീകരണം ചെയ്യുക കൊപ്പിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ചെവി രണ്ടും തടവുക മുഖവും കൈകാലുകളും കയറ്റി കഴുകുക തിങ്ങിയ താടി തിക്കകറ്റി കഴുകുക വിരലുകൾ വിടർത്തി കഴുകുക എല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യുക തുടർച്ചയായി ചെയ്യുക സംസാരിക്കാതിരിക്കുക അംഗങ്ങൾ തേച്ചു കഴുകുക മടമ്പ് പീളക്കുഴി മുതലായവ സൂക്ഷിച്ചു കഴുകുക ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക വുധുവിന് ശേഷം ദുവാൾ ചെയ്യുക മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ കഴുകലും ചുരുക്കലും കറാഹത്താണ് ദന്തശുദ്ധീകരണം എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എല്ലാ നിസ്കാരത്തിനും എല്ലാ എല്ലാ ഗുലുവിനും ഖുർആാൻ ഹദീസ് ഷറിയായ ഇൽമ എന്നിവയുടെ പാരായണത്തിനും വായ പകർച്ച ആകുമ്പോഴും ഉറക്കം വരുമ്പോഴും ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴും മരണം ആസന്നമാകുമ്പോഴും ദന്തശുദ്ധീകരണം നടത്തൽ മുഖക്കതായ സുന്നത്താണ് ആത്മീയമായും ആരോഗ്യപരമായും ധാരാളം ഗുണങ്ങൾ ദന്തശുദ്ധീകരണത്തിലൂടെ ലഭിക്കുന്നതാണ് നബി വചനങ്ങൾ അ സിവാക്ക് ലിൽ ഫാമി ഫമി മർലാത്തുൽ ലിർ റബ്ബി സൊഹൈ മുസ്ലിം സിവാക്ക് ചെയ്യൽ അഥവാ ദന്തശുദ്ധീകരണം വായ്ക്ക് ശുദ്ധീകരണവും റബ്ബിന് തൃപ്തിയുമാണ് ലൗല അൻഷു അല ഉമ്മത്തി ല കുല്ലി അമർതുിസ്ലിം എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിലും സിവാക്ക് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു അൻ ഹൃദൈഫാഹ് വൻഹു അന്ന കാന റസൂലഹി സുല്ലാസ്ലാം ഖാനഇദാമിനേലി യഷൂസു ഫാഹു ബിസ് സിവാക്കി ഹുദൈഫ റുലി അല്ലാഹ് വൊൻഹു പറയുന്നു നബി അലൈഹി അല്ലൈവലമ രാത്രി ഉറക്കിൽ ഉണരുമ്പോൾ സിവാക്ക് കൊണ്ട് വായ ശുദ്ധീകരിക്കുമായിരുന്നു അനിൽ മിഹ്ദാം ഇബിൻ ഷുറേഹ് അൻ അബീഹി കാല സഅൽ തുഴ്ഷത്ത കുൽത്തൂബി അയ്യ ൻ കാന എബിദൗ നബി അലൈഹി സലാഹുലൈവിലം ഇലാ ബൈതഹു കാലത്ത് ബി സിവാക്കി സൊഹി മുസ്ലിം മിഹ്ദാം ഉബിൻ ഷുറേഹ് തന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നബി നബിസ് അലൈഹി വല്ല വീട്ടിലേക്ക് വന്നാൽ ആദ്യം എന്താണ് ചെയ്യുകയെന്ന് ഞാൻ ആയിഷാ റല്ലില്ലാൻഹുവിനോട് ചോദിച്ചു ദന്തശുദ്ധീകരണം അഥവാ സിവാക്ക് കൊണ്ടാണ് തുടങ്ങുക എന്നാണ് അവർ മറുപടി പറഞ്ഞത് വുലുവിന് ശേഷമുള്ള ദുവാലുവിന് ശേഷം കെബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് ഈ ദ ചൊല്ലുക അൻ 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 ലാ ലാ ഇലാഹ ഇലാഹ വ വ അബ്ദുഹു റസൂലുഹു മിനൽ അഷദ്ാഹു അഹദുലഹു മുഹമ്മദൻഹു വറസുലുഹു അല്ലാഹുവാൻ സുബാനുഅത്തൂബുയിലേക്ക് അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവൻ ഏകനാണ് അവന് പങ്കുകാരില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവെ കൂടുതൽ തൗപ ചെയ്യുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ ശുദ്ധി വരുത്തുന്നവരിലും എന്നെ നീ ഉൾപ്പെടുത്തേണമേ അള്ളാഹുവെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നീ അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിന്നോട് പൊരുക്കലിനെ തേടുന്നു നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു വുദൂ മുറിയുന്ന കാര്യങ്ങൾ മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനീയ അല്ലാത്ത വല്ലതും പുറപ്പെട്ടുവെന്ന് ഉറപ്പാക്കൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ മുൻകൈയിൻ്റെ പള്ളകൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടൽ വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വികാരത്തോടെ തൊട്ടാൽ മാത്രമേ വുകവു മുറിയുകയുള്ളൂ എന്ന വീക്ഷണവും ഉണ്ട് സ്പർശനം കൊണ്ട് വുകുവ മുറിയുകയില്ലെന്നും സംഭോഗം കൊണ്ട് മാത്രമേ മുറിയുകയുള്ളൂ എന്നും അഭിപ്രായമുണ്ട് കുളി കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ മനിയ് അഥവാ ഇന്ദ്രിയം പുറപ്പെടൽ ഫർജിൽ കടക്കൽ അഥവാ സംഭോഗ രക്തം അഥവാ ആർത്തവ രക്തം മുറിയൽ നിഫാസ് രക്തം അഥവാ പ്രസവ രക്തം മുറിയൽ പ്രസവിക്കൽ കുളിയുടെ ഫർലുകൾ നീയത്ത് ശരീരം മുഴുവൻ വെള്ളമെത്തിക്കൽ കുളിയുടെ സുന്നത്തുകൾ കുളിയുടെ ആദ്യത്തിൽ മലിന വസ്തുക്കൾ നീക്കുക ഉളു ഉതവ് ചെയ്യുക ശരീരം തേച്ച് കഴുകുക ചുളിവുള്ള ഇടങ്ങളിൽ സൂക്ഷിച്ച് കഴുകുക മൂന്ന് പ്രാവശ്യം ചെയ്യുക കിബിലേക്ക് മുന്നിടുക കുളിയുടെ ശേഷം ഉലുവിന് ശേഷമുള്ള ദുവാ ചൊല്ലുക ജുമാ പെരുന്നാൾ ഗ്രഹണം ഇസ്തിസ്കാർ എന്നീ നിസ്കാരങ്ങൾക്കും മയീത്ത് കുളിപ്പിച്ചവർക്കും പ്രാന്ത് ബോധശയം എന്നിവ സുഖപ്പെട്ടവർക്കും മക്കയിലും മദീനയിലും പ്രവേശിക്കുന്നവർക്കും ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുന്നവർക്കും കുളിക്കൽ സുന്നത്താണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുളി പ്രത്യേക സുന്നത്തുണ്ട് അശ്വതി കൊണ്ട് നിഷിദ്ധമായത് നിസ്കാരം സുജൂത് തവാഫ് ജുമയുടെ ഹുത്തുബ മുസഫ് തൊടലും ചുമക്കലും എന്നിവ രണ്ട് അശുദ്ധിയുള്ളവർക്കും ഹറാമാണ് ഖുർആൻ ഓതുക പള്ളിയിൽ താമസിക്കുക എന്നിവ വലിയ അശുദ്ധിക്കാർക്ക് ഹറാമാകും എന്നാൽ ആർത്തവ ആർത്തവകാരിക്ക് മുസാഫു തൊടാതെ ഖുർആൻ ഓതാമോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് നോമ്പു നോൽക്കലും സംയോഗം ചെയ്യലും മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ രമിക്കലും അവരെ തൊലാക്ക് ചെയ്യലും ഹറാമാണ് ഹജ്ജിൽ പ്രവേശിച്ച പ്രവേശിച്ച സ്ത്രീക്ക് ഹയതുണ്ടായാൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ തവാഫ് തവാഫല്ലാത്തത് ചെയ്യാം തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യാം തയമ്മും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തവൻ ഉളൂനും ഉളൂയിനും കുളിക്കും പകരം തയ്മും ചെയ്യൽ നിർബന്ധമാണ് നീയത്തോടുകൂടി മണ്ണടിച്ചെടുത്ത് നീയത്തോടു കൂടി തന്നെ മുഖം ഒരു പ്രാവശ്യം തടവുക അതിനുശേഷം രണ്ട് കൈ കൊണ്ടും മണ്ണ് അടിച്ച് ഇടത് കൈ കൊണ്ട് വലത് കൈയും വലത് കൈ കൊണ്ട് ഇടത് കൈയും വിരലുകളുടെ തല മുതൽ മുട്ടുൾപ്പെടെ ഓരോ പ്രാവശ്യം തടവുക സമയമാവുക തഹൂറായി പൊടിമണ്ണ് കൊണ്ടായിരിക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക തായ്മിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക എന്നിവ തായ്മിൻ്റെ ഷർത്തുകളാണ് നീയത്ത് ഫർള് നിസ്കാര നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തൈമും ചെയ്യുന്നു എന്ന് കരുതൽ മണ്ണ് അടി മണ്ണടിച്ചെടുക്കൽ മുഖം തടവൽ രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ തെർത്തീപ് അഥവാ ക്രമപ്രകാരം ചെയ്യൽ എന്നിവയാണ് തായ്മിൻ്റെ ഫർലുകൾ ഒരു തൈമും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ നജസിൽ നിന്നുള്ള ശുദ്ധീകരണം നജസിൽ നിന്ന് ശുദ്ധി വരുത്തൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് നജസ് നിസ്കാര നിസ്കരിക്കുന്നവൻ്റെ ശരീരവും വസ്ത്രവും സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയ ശുദ്ധമായിരിക്കേണ്ടതാണ് നജസ് രണ്ട് വിധമുണ്ട് അയനിൻ നജസ് തനിയൻ മലിനമായതാണ് അയനിൻ നജസ് മുത്തനജസ് നജസ് കൊണ്ട് മലിനമായതാണ് ഏതാണ് മുത്തനജസ് നായ പന്നി ശവം മൂത്രം കാഷ്ടം രക്തം ചലം ഛർദ്ദിച്ചത് മദ്യം തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാല് തിന്നാൻ പറ്റാത്ത ജീവിയിൽ നിന്ന് വേർപ്പെട്ട രോമം ഇവ നജസ്സാണ് അയിനും നജസ് ശുദ്ധമാക്കാൻ കഴിയില്ല എങ്കിലും നായ പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോൽ കൊണ്ടും മദ്യം സുറുക്കിയാവുന്നതുകൊണ്ടും ശുദ്ധിയാക്കുന്നതാണ് മുത്തനജസ്സിന് മുത്തനജസ് കൈകി വൃത്തിയാക്കാവുന്നതാണ് അയിന് നജസ് ആയ നായയെ കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല നായ തൊട്ട സ്ഥലം മുത്തനജ്ജസ് ആയതിനാൽ അത് കഴുകി വൃത്തിയാക്കാം നജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നതുവരെ തഹൂറായ വെള്ളം കൊണ്ട് കൈകേണ്ടതാണ് നായ പന്നി എന്നിവ കൊണ്ട് മലിനമായ മുത്തനജസ് ഏഴ് തവണ കഴുകണം ഒന്നാം തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക മലമൂത്ര വിസർജനം വിസർജനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാദരശകൾ ധരിക്കുക തലമറക്കുക അള്ളാഹുവിൻ്റെ പേരോ ആദരിക്കപ്പെടുന്ന മറ്റു വല്ലതോ കൊണ്ട് പോകാതിരിക്കുക വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ മുന്തിക്കുക വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹു മീ ആ ദുബിക മിനൽ ഹുബുസി അൽഹബായിസ് എന്ന് ചൊല്ലുക അള്ളാഹുന്റെ നാമത്തിൽ അള്ളാഹുവെ ആൺ പിശാചികളിൽ നിന്നും പെൺ പിശാചികളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു വിസർജന സ്ഥല സമയത്ത് സംസാരിക്കാതിരിക്കുക പുറപ്പെടുമ്പോൾ വലതുകാൽ മുന്തിക്കുക പുറപ്പെട്ട ശേഷം ഉഫ്രാനക്ക അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ചൊല്ലുക കിബിലിക്ക് മുന്നിട്ടോ പിന്നിട്ടോ കബറിന്മേലോ എള്ളിന്മേലോ ഭക്ഷണ സാധനങ്ങളിലോ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കളിലോ വിസർജനം നടത്താൻ ഹർ നടത്തൽ ഹറാമാണ് മാളം ഉറച്ച സ്ഥലം കാറ്റടിച്ച് വീശുന്ന സ്ഥലം വെള്ളം വീയുന്ന സ്ഥലം ജനങ്ങൾ സംസാരിച്ചിരിക്കുന്ന സ്ഥലം വഴി ഫലം കായ്ക്കുന്ന മരച്ചുവട് കബറിൻ്റെ സമീപം കെട്ടിനിൽക്കുന്ന വെള്ളം കുറഞ്ഞൊലിക്കുന്ന വെള്ളം ബൈദ്യൽ മുക്കദ്സിന് മുന്നിട്ടും പിന്നിട്ടും വിസർജനം കരാഹത്താണ് സൗജ്യം ചെയ്യൽ നബി അലൈഹി അലിസ്ലമയും സഹാബാക്കളും കൂടി ഒരു ദിവസം ഖബർസ്ഥാനിലേക്ക് പോയപ്പോൾ രണ്ട് ഖബറുകളെ ചൂണ്ടിക്കൊണ്ട് നബി അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു ഈ രണ്ട് കബറിലെ ആളുകൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാൾ വിസർജനം ചെയ്താൽ വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല മറ്റയാൾ നമീമത്ത് അഥവാ യേഷ്ണി പറയുന്ന ആളായിരുന്നു അതിനാൽ വിസർജനം ചെയ്യൽ ചെയ്താൽ വൃത്തിയാക്കണം വൃത്തി ഈ മന്റെ ഒരു ഭാഗമാണ് മലമൂത്ര വിസർജനം ചെയ്താൽ തഹൂറായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കണം വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ നജസിനെ വലിച്ചെടുക്കാൻ കഴിയുന്ന കല്ല് ഇഷ്ടിക മുതലായവ കൊണ്ട് മൂന്ന് തവണ തുടച്ചാലും മതി ഇടത് കൊണ്ടാണ് സൗജ്യം ചെയ്യേണ്ടത് സസാക്കുമുള്ള ഹയറാർ സുബാന കള്ളാമ അഭിഹാന്തിക ഷതുല ഇലാന്ത അസ്തഫറുഖ വാതൂബി ലേഖ അസ്സലാ വലൈക്കും വറഹമത്തുള്ള